വിചാരിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. കലിമ ചൊല്ലി മരിച്ചാൽ അയാൾ ഈമാനിൽ മരിച്ചു വന്ന് കൂടെ ഉള്ള ആൾക്കാർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അടയാളമാണ്. ചിലപ്പോ ചില ആളുകൾ മനസ്സിൽ പറഞ്ഞേക്കും, ചില ആളുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അഖീദ ഖൽബിൽ മൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന നേരത്ത് ഷഹാദത്ത് മൻ മാത വഹുവ യഅലമു, ഒരു ഹദീസ്. മറ്റൊരു റിവായത്ത് മൻ മാത വഹുവ യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതൊരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മാഷാ അല്ലാഹ്, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഒരാൾ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, എന്റെ ഉമ്മ കലിമലിയിട്ടില്ല എന്ന് വാപ്പ കലി, അതൊന്നും പറയരുത്, അതൊന്നും നമുക്കറിയില്ല. ചില ആളുകൾ അങ്ങനെ പറയില്ല, ചില നമ്മൾ കേൾക്കും, ചിലത് കേട്ടില്ല എന്ന് വരും. ചിലപ്പോ കുറെ സമയം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആരോട് അടുത്തുണ്ടാവില്ല. എങ്ങനെ മുഅ്മിനീങ്ങളെ, നമുക്കൊരു പനി ബാധിച്ചാൽ ഒരു ഫോൺ ആൻസർ ചെയ്യാൻ പറ്റുമോ? നല്ല തലവേദനയോ വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? മരണത്തിന്റെ സക്കറാത്ത് എന്താണ്? ആ നേരത്തെ വായ തുറക്കാൻ പറ്റുമോ? സംസാരിക്കണമെങ്കിൽ എന്തെല്ലാം ഫംഗ്ഷൻ നടക്കണം ശരീരത്തിൽ? അതിന് മാത്രമുള്ള ഹിമ്മത്ത് ഉണ്ടാവോ? ചില ആളുകൾ ഹൃദയത്തിലായിരിക്കും, ദിക്റിലായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. എല്ലാ മുഅ്മിനീങ്ങൾക്കും നന്മയാണെന്ന് മാത്രമേ നമ്മൾ വിചാരിക്കാവൂ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി.